ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് കുറേ കമൻറ്റ്സ് എനിക്ക് കിട്ടി. ബേസിക് ആയിട്ടുള്ള ഡൗട്ട്സാണ് ചോദിച്ചിരിക്കുന്നത് ആ കമൻറ്റ്സിലൊക്കെ. ഏത് മെറ്റീരിയൽസാണ്, ഹൂപ്പ് ഏത് ഹൂപ്പാണ് യൂസ് ചെയ്യുന്നത്, ഏത് സൈസ് ഹൂപ്പാണ്, ഡിസൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഡൗട്ട്സാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു ഈ വീഡിയോയിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള തിങ്സ് എന്തൊക്കെയാണ് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് പഠിക്കാൻ പോകുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കണ്ടേ എന്നുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിനെപ്പറ്റി അറിയായിരിക്കാം, പക്ഷെ എന്നാലും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഒന്ന് റിഫ്രഷ് ആയി കിട്ടുകയും ചെയ്യും. അപ്പം എല്ലാവരും ഫുൾ ലെങ്ത് വീഡിയോ ഇരുന്ന് കാണുക, ആരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്, ഹൂപ്സ് ഏതൊക്കെ സൈസാണ് യൂസ് ചെയ്യേണ്ടത്, ബ്രഷ് ആണെങ്കിലും ഫാബ്രിക് പെയിൻറ് ചെയ്യുമ്പോൾ ഏതൊക്കെ സൈസ് ബ്രഷസാണ്, നീഡിൽ ഓരോ സ്റ്റിച്ചിന് ഏതൊക്കെ നീഡിലാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കാണാം. അപ്പം നമുക്ക് തയ്ക്കാനായിട്ട് ആദ്യം ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഒരു കോട്ടൺ തുണിയാണ്. അധികം കട്ടിയൊന്നും ഇല്ലാത്ത തുണിയാണ്. എപ്പോഴും നമ്മൾ തയ്ക്കാൻ എടുക്കുമ്പം ആദ്യമായിട്ട് തയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ കട്ടി കുറഞ്ഞ തുണി തന്നെ ചൂസ് ചെയ്യുക. കോട്ടൺ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ആദ്യം തയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഷിഫോൺ ടൈപ്പ് മെറ്റീരിയൽ അങ്ങനത്തെ മെറ്റീരിയലൊന്നും എടുക്കരുത്. തെന്നിപ്പോകും, ഫ്രെയിം ഇടാനും ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്ക് തയ്ക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കോട്ടൺ മെറ്റീരിയലാണ് ഏറ്റവും ബെസ്റ്റ് ആദ്യമായിട്ട് തയ്ക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ. അപ്പം ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾക്ക് ഡിസൈൻ വരയ്ക്കണം. അതാണ് അടുത്ത എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട്, എങ്ങനെ തുണിയിലോട്ട് ഡിസൈൻ വരയ്ക്കും എന്ന്. നമുക്ക് ബുക്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഡിസൈൻ ബുക്സ് ഒരേ സ്റ്റിച്ചിൻ്റെയും ഡിസൈൻ ബുക്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് മേടിച്ചിട്ട് വരച്ചാൽ മതി കാർബൺ പേപ്പർ വെച്ചിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാം. അപ്പോൾ അത് എപ്പോഴും നമുക്ക് കടയിൽ പോയി പ്രിൻ്റ് ഔട്ട് എടുക്കണം, അല്ലെങ്കിൽ വീട്ടിലൊരു പ്രിൻറ്റർ വേണം പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ, അതും നമുക്കൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അടുത്ത ഓപ്ഷനാണ് നമുക്ക് ഇതുവരെ ഇതാണ് ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഓയിൽ പേപ്പർ എന്ന് പറയും ഇതിന്. നമ്മൾ ഈ കുക്കിങ്ങിലൊക്കെ കേക്ക് ബേക്ക് ചെയ്യാൻ നേരത്തും എല്ലാത്തിനും ട്രെയിൻ്റെ അടിയിൽ നമ്മൾ വെക്കുന്ന ഒരു പേപ്പറാണ് ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഓയിൽ പേപ്പർ എന്ന് പറയുന്നത്. അതുപോലത്തെ പേപ്പർ മേടിച്ചിട്ട് നമ്മൾ ഏത് ഡിസൈനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഡിസൈൻ നമ്മൾ ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഈ പേപ്പർ, ഇത് ട്രാൻസ്പെറൻ്റ് ആണല്ലോ, ഈ പേപ്പർ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ പതുക്കെ വെച്ചിട്ട് പതുക്കെ പെൻസിലും കൊണ്ട് സ്ക്രീനിൽ ഒന്നും ഡാമേജ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ വരയ്ക്കാൻ പോലും ഡിസൈൻ വരച്ചെടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കണ്ട. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആദ്യം ഇതിൻ്റെ അകത്ത് ഡിസൈൻ വരച്ചെടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് തുണിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. തുണിയിലോട്ട് പിന്നെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്ക് മാർക്കറ്റിൽ നാല് കളറ് എന്താ കാർബൺ പേപ്പർ അവൈലബിൾ ആണ്. ഒന്ന് ഇത് യെല്ലോ കാർബൺ പേപ്പർ, വൈറ്റ് കാർബൺ പേപ്പർ, ഇത് വൈറ്റ് ആണ്, ഇത് ബ്ലൂ കാർബൺ പേപ്പർ, പിന്നെ ഇത് ബ്ലാക്ക്. അങ്ങനെ നാല് ടൈപ്സ് ഓഫ് കാർബൺ പേപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ തുണിക്കനുസരിച്ച് നമ്മൾ ഡാർക്ക് തുണിയാണെങ്കിൽ വൈറ്റ് കാർബൺ പേപ്പർ അല്ലെങ്കിൽ യെല്ലോ കാർബൺ പേപ്പർ യൂസ് ചെയ്യും. ലൈറ്റ് തുണിക്കൊക്കെ നമ്മൾ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് കാർബൺ പേപ്പർ യൂസ് ചെയ്താണ് ഡിസൈൻ വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വൈറ്റിലാണെങ്കിൽ യെല്ലോ കാർബൺ പേപ്പർ യൂസ് ചെയ്താൽ തെളിയും കേട്ടോ. ഞാൻ കാണിച്ചു തരാം അത് ഡിസൈൻ വരച്ചിട്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചു എന്ന് വെച്ചോ, ഡിസൈൻ ഉണ്ടെന്ന് വെച്ചോ. അപ്പം ആ ഡിസൈൻ ഇങ്ങോട്ടേക്ക് ട്രേസ് ചെയ്യണമെങ്കിൽ ഇത് ഇങ്ങനെ വെക്കുക. കാർബൺ എവിടെയാണ് നമുക്ക് ഡിസൈൻ വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെക്കുക, അതിൻ്റെ അടിയിൽ കാർബൺ പേപ്പർ വെക്കുക. അപ്പോൾ തുണിയുടെ അടിയിൽ ഒരു ഷീറ്റ് പേപ്പർ ഇട്ടിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഡിസൈൻ നല്ല ഇച്ചിരി ആയത്തിൽ വരച്ചാൽ മതി, ഡിസൈൻ താഴെ വന്നോളും. ഇല്ല, ഇവിടെ ഒരു ഹാർട്ട് ഷേപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരയ്ക്കുക ഡിസൈൻ. നമുക്ക് സാരിയിലായാലും ചുരിദാറിലാണെങ്കിലും അങ്ങനെ വരച്ചെടുക്കുക. അപ്പോൾ വരയ്ക്കുന്നതിന് മുമ്പ് എപ്പോഴും നമുക്ക് മെഷർമെൻറ്റ് നോക്കണം, എവിടെയാണ് മെഷർമെൻ്റ്. അതിന് ഒരു മെഷറിങ് ടേപ്പ് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവണം, ടേപ്പോ അല്ലെങ്കിൽ സ്കെയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. എന്തോരം ഡിസ്റ്റൻസ്, ഇപ്പോൾ യോക്കൊക്കെ തയ്ക്കുവാണെങ്കിൽ എന്തോരം ഡിസ്റ്റൻസ് ആണെന്നൊക്കെ അറിയണമെങ്കിൽ ഈ മെഷറിങ് ടേപ്പ് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവണം. ഇനി നമ്മൾ ഡിസൈനും വരച്ചു, തുണിയായി ഡിസൈനും വരച്ചു. ഇനി നമുക്ക് വേറെ തയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഹൂപ്സ് വെക്കണം. അപ്പം ഇതാണ് വലിയൊരു ഹൂപ്പ്, പല സൈസിലുള്ള ഹൂപ്സ് അവൈലബിളാണ്. ഇത് ഇച്ചിരി വലിയ ഹൂപ്പാണ്, ഇതൊരു മീഡിയം സൈസ് ഹൂപ്പാണ്, പിന്നെ അതിലും കുഞ്ഞത് കുഞ്ഞ സൈസ് ഹൂപ്പാണ് ഇത്. അപ്പോൾ ഹൂപ്പ് അല്ലെങ്കിൽ ഫ്രെയിം എന്നും പറയും ഇതിന്. നമ്മുടെ നാട്ടിൽ കൂടുതൽ ആൾക്കാർ ഫ്രെയിം എന്നാണ് പറയുന്നത്.
അപ്പോൾ ഫ്രെയിമിന് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് ഇതുണ്ട് രണ്ട് റിംഗ്സ് ഉണ്ട് ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ള റിംഗും ഒരു റിംഗിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രൂവും വരും അപ്പോൾ അത് ഈ സ്ക്രൂ വരുന്ന ഇതാണ് നമ്മുടെ മേളിൽ തുണിയുടെ മേളിൽ കാണുന്നത് ഇത് തുണിയുടെ താഴെ പോകുന്നത് അപ്പോൾ നമ്മുടെ തുണിയുടെ താഴത്തെ കൂടെ ഡിസൈൻ എവിടെയാണ് വരച്ചേക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ഥലത്ത് വെക്കുക ആ റിംഗ് താഴെ വെക്കുക അത് കഴിഞ്ഞിട്ട് ഈ സ്ക്രൂ ഉള്ള റിംഗ് അതിൻ്റെ മേലിൽ കൂടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാം ഇങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യും ഈ വലിയ ഫ്രെയിം ഇടാൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് വലിയ ഡിസൈൻ അല്ലെങ്കിൽ സാരിയിലൊക്കെ തയ്ക്കുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ എപ്പോഴും എപ്പോഴും ഈ ഫ്രെയിം ഊരേണ്ട ആവശ്യം വരില്ല കുഞ്ഞ് ഡിസൈൻ ആണെങ്കിൽ നമ്മൾ കുഞ്ഞ് ഫ്രെയിംസ് തന്നെ ഇതുപോലത്തെ കുഞ്ഞ് ഫ്രെയിംസ് അവൈലബിളാണ് അത് മേടിച്ചിട്ടാൽ മതി എന്നിട്ട് ഇനി ടൈറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇട്ടിട്ട് തുണിയൊന്ന് വലിച്ചു കൊടുക്കുക ഇതുവരെ വലിച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെ വലിക്കുമ്പോൾ സൂക്ഷിക്കണം ഇതിപ്പോൾ കോട്ടൺ ആയതുകൊണ്ട് അങ്ങനെയൊന്നും പിഞ്ചി പോവില്ല ലൈറ്റ് തുണികൾ കട്ടി കുറഞ്ഞ തുണികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വലിക്കുമ്പോൾ പിഞ്ചി പോകാനുള്ള സാധ്യതയുണ്ട് ഇത് ഒന്നാമത്തെ വുഡൻ ഫ്രെയിമാണ് അപ്പോൾ ഇങ്ങനെ വലിക്കുമ്പോൾ ചിലപ്പോൾ പിഞ്ചി പോകും അപ്പോൾ സൂക്ഷിച്ച് വേണം വലിക്കാൻ പിന്നെ പിഞ്ചി പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാം ഇതിന് ചുറ്റും ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം ഫ്രെയിമിന് ചുറ്റും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഓരോ സെല്ലോ ടേപ്പ് ആകുമ്പോൾ സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്ന കാരണം അങ്ങനെ പെട്ടെന്ന് കീറുമില്ല തുണി അതായത് ഇപ്പോൾ ഞാൻ ഈ ഫ്രെയിമിൻ്റെ അകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് ചുറ്റും ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ടുണ്ട് അതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് ഇങ്ങനെ വലിക്കുമ്പോൾ തുണി കീറത്തില്ല രണ്ട് ഇത് ഫ്രെയിം ചിലപ്പോൾ ലൂസായിരിക്കും ഇത് ഈ സ്ക്രൂ യൂസ് ചെയ്യണം നമ്മൾ ടൈറ്റൻ ചെയ്യാനാണ് ഈ സ്ക്രൂ യൂസ് ചെയ്യണത് നമ്മൾ ടൈറ്റൻ ചെയ്യാനാണ് ഫ്രെയിം ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് ടൈറ്റൻ ചെയ്യാനാണ് ഈ സ്ക്രൂ വെച്ചിട്ടുള്ളത് അത് നമ്മളിങ്ങനെ മാക്സിമം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് അത്ര വലിഞ്ഞല്ല തുണി വലിഞ്ഞല്ല ഇരിക്കണേന്ന് തോന്നുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഫ്രെയിമിന് ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട് മാനുഫാക്ചറിങ്ങിൽ ഒരു ഇച്ചിരി കുഴപ്പമുണ്ട് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് അത് ഇച്ചിരി പഴക്കാകുമ്പം അങ്ങനെ വരും അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാം ഇങ്ങനെ ഇത് സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ തുണിയോ തുണി ചുറ്റിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിക്കുമ്പോൾ വീണ്ടും പിഞ്ചും നൈസ് തുണിയാണെങ്കിൽ സെല്ലോ ടേപ്പ് ആണെങ്കിൽ ആ ഒരു കുഴപ്പം വരില്ല അപ്പോൾ കട്ടിയും കിട്ടും ആ വിടവുള്ളതൊന്നും മാറിയും കിട്ടും തുണി അങ്ങനെ പിഞ്ചി പോകുമല്ലോ അതിനാണ് സെല്ലോ ടേപ്പ് ഇങ്ങനെ ഫ്രെയിമിൽ ചുറ്റുന്നത് നല്ലതായിരിക്കും അങ്ങനെ ഫ്രെയിം ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് സൂചിയാണ് അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്ന സൂചി പോണി എന്ന് പറഞ്ഞ കമ്പനിയുടെ നീഡിൽസാണ് അതിൻ്റെ അകത്ത് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് 25 നീഡിൽസാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണാം കുഞ്ഞ് നീഡിൽ മുതൽ വലിയ നീഡിൽ വരെ ഉണ്ട് അപ്പോൾ ഞാൻ ഓരോന്നേ എടുത്ത് കാണിക്കാം ഇപ്പോൾ കുഞ്ഞ് സാധാ നോർമൽ എന്താ നമുക്ക് സാധാ സ്റ്റെമ്മോ ചെയിനോ അങ്ങനെയൊക്കെ 2 strands ഒക്കെ ഇട്ടാൽ തയ്ക്കണമെങ്കിൽ ഈ നീഡിൽ മതി തീരെ ഇതിൻ്റെ ലെങ്ത്തും കുറവാണ് നീളം വളരെ കുറവാണ് ഞാൻ ഇവിടെ വെച്ച് കാണിക്കാം ഇത്രയേ ഉള്ളൂ നീളം അതിൻ്റെ ഐ ഹോളും ഐയും ഭയങ്കര സ്മോളായിരിക്കും അത് 2 strands കയറ്റാൻ പറ്റുള്ളൂ അതിൻ്റെ അത് കൂടെ അപ്പോൾ അങ്ങനത്തെ ഒരു നീഡിലാണ് ഇത് അങ്ങനെ ഒരേ സൈസിലുള്ള നീഡിൽസ് ഇതിൻ്റെ അകത്ത് ഉണ്ടാകും വലിയ നീളമുള്ള നീഡിൽ ഇതിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ 3 strands വരെ കയറ്റാം ഈ നീഡിലൊക്കെ അങ്ങനത്തെ ആ സെയിം സൈസിലത്തെ സെയിം ഐ ഉള്ള 3 സൂചിയുണ്ട് അങ്ങനെ ഓരോ സൈസിലുള്ള സൂചീസും ഉണ്ട് നമുക്ക് ബൂളിയൻ നോട്ട് അല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ടൊക്കെ തയ്ക്കണമെങ്കിൽ ഉള്ള നീഡിൽ ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൂളിയനും ഫ്രഞ്ചും തയ്ക്കാവുന്നതാണ് ഇതൊരു നമ്പർ 8 അല്ലെങ്കിൽ 7 വരുന്ന നീഡിലാണ് ഐ കുറച്ച് വലുതാണ് അതെ നല്ല നീളമുണ്ട് അപ്പം ബൂളിയനും ഫ്രഞ്ചൊക്കെ തയ്ക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈസി ആയിട്ട് നമുക്ക് 20-25 വട്ടം റാപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ അത്രയും നീളമുണ്ട് സൂചിക്ക് ഇതിൻ്റെ നമുക്ക് ഡിഫറൻസ് കാണാമല്ലോ ഇപ്പം തന്നെ ഹൈറ്റ് ഡിഫറൻസ് കണ്ടില്ലേ നീളമുള്ള സൂചിയാണ് പിന്നെ നമുക്ക് ക്രോസ് സ്റ്റിച്ചിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഇതാണ് നമ്മൾ ക്രോസ് സ്റ്റിച്ചിന് യൂസ് ചെയ്യുന്ന നീഡിൽ ഇത് ക്രോസ് സ്റ്റിച്ചിന് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്രോസ് സ്റ്റിച്ചിൻ്റെ തുണിയിൽ തയ്ക്കാനാണ് പറ്റത്തുള്ളൂ എന്താ വെച്ചാൽ ഇതിൻ്റെ നീഡിൽ ടിപ്പ് കണ്ടറിയാം ഒട്ടും ഷാർപ്പല്ല അപ്പോൾ അത് ആ തുണിയിൽ ക്രോസ് സ്റ്റിച്ച് തയ്ക്കുന്ന തുണിയിൽ അതിൻ്റെ ഫാബ്രിക്കിൽ തയ്ക്കാനേ പറ്റുള്ളൂ അല്ലാണ്ട് ഞാൻ ഇതിന് മുമ്പ് ഞാൻ ക്രോസ് സ്റ്റിച്ചിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിൻ്റെ അകത്ത് നെറ്റ് വെച്ചിട്ട് കോട്ടൺ തുണിയിലാണ് ക്രോസ് സ്റ്റിച്ച് തയ്ച്ച് അപ്പോൾ നെറ്റ് വെച്ചിട്ട് കോട്ടൺ തുണിയിൽ തയ്ക്കുമ്പോൾ ഈ നീഡിൽ യൂസ് ചെയ്യാൻ പറ്റില്ല അതിന് നമുക്ക് ഈ നീഡിൽ യൂസ് ചെയ്യാം അതിൻ്റെ അകത്ത് ഷാർപ്പ് ടിപ്പാണ് ഉള്ളത് പോയിന്റ് ആയിട്ടുള്ള ടിപ്പാണ് ഉള്ളത് അതുപോലെ തന്നെ 6 strands സുഖമായിട്ട് കയറുന്ന ഐ ആണ് ഈ നീഡിലിനുള്ളത് അപ്പോൾ ഈ നീഡിൽ യൂസ് ചെയ്താൽ മതി നമുക്ക് ക്രോസ് സ്റ്റിച്ചൊക്കെ കോട്ടൺ തുണി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോർമൽ തുണിയിൽ നമ്മൾ തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ നീഡിൽ യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ അങ്ങനെ ഡിഫറൻസ് ആയി അങ്ങനെ ഒരേ സൈസിലുള്ള നീഡിൽസിൻ്റെ അകത്തുണ്ട്
അപ്പോൾ ഇതിനധികം വിലയൊന്നുമില്ല, ഈ ഒരു ബോക്സിന് 30 rupees വരത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ പോണി എന്ന് പറഞ്ഞ കമ്പനി തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് കമ്പനിയുടെ ആണെങ്കിലും നിങ്ങൾക്ക് മേടിക്കാം. ഓൺലൈനിലൊക്കെ സുഖമായിട്ട് അവൈലബിൾ ആണ്, ആമസോണിലും അല്ലാണ്ട് ഉള്ള സൈറ്റ്സിലൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ നമുക്ക് ഇനിയും നമുക്ക് വേണ്ടത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് വേണ്ടത് മാർക്ക് ചെയ്യണമെങ്കിൽ ചോക്ക് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ടോപ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് നെക്കും ഇപ്പോൾ ബ്ലൗസ് ആണെങ്കിലും എവിടെയാണെങ്കിലും ഒരു പോർഷൻ നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഫാബ്രിക് ചോക്കാണ് നമ്മളിത് നമുക്ക് ഡിസൈൻ യോക്ക് സ്ലീവ് എല്ലാം മാർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ചോക്ക്. ഇതിൻ്റെയും ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്, യെല്ലോ ഉണ്ട്, പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഏത് കളർ ആവശ്യം എന്ന് വെച്ചാൽ ആ ക്ലോത്തിന് അനുസരിച്ച് മേടിച്ചിട്ട് വരച്ചാൽ മതി. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെൻസിലൊക്കെ വെച്ച് മുറുക്കി വരച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ മാഞ്ഞു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ചോക്ക് വെച്ച് ഇങ്ങനെ നമുക്ക് ഇതേതുപോലെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്ത് കഴിഞ്ഞ് പയ്യെ കുറച്ച് കഴിയുമ്പോൾ തന്നെ മാഞ്ഞു പോകും. അധികം മുറുക്കി വരയ്ക്കാണ്ടിരുന്ന വെച്ചാൽ മതി, പയ്യെ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നമ്മൾ തയ്ച്ചൊക്കെ കഴിയുമ്പോഴേയും എംബ്രോയിഡറി തയ്ച്ച് കഴിയുമ്പോഴേയും ഇതിൻ്റെ ആ ഡാർക്ക്നെസ് അങ്ങ് ഡള്ളായി പൊക്കോണ്ടിരിക്കും, പെട്ടെന്ന് പൊക്കോളും, വാഷ് ചെയ്യുമ്പോഴേയും പെട്ടെന്ന് പോവുകയും ചെയ്യും. പെൻസിൽ പോലെയല്ല. അപ്പം നമ്മൾ ഫാബ്രിക്കിൽ വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന ചോക്കാണിത്. പിന്നെ നമുക്ക് ഡിസൈൻ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കാൻ പെൻസിൽ വേണം. തയ്ക്കുമ്പോൾ ത്രെഡൊക്കെ കട്ട് ചെയ്യാനായിട്ട് നോർമൽ സിസേഴ്സ്, അത് ഏത് സിസേഴ്സ് ആയാലും കുഴപ്പമില്ല, വലുതായാലും കുഞ്ഞതായാലും നിങ്ങളുടെ കംഫോർട്ട് ലെവലിലുള്ള ഏത് സിസേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സൂചിയൊക്കെ കണ്ടു, ഏതൊക്കെ സൂചിയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി നമ്മൾക്ക് നൂല് കാണാം, ഏത് നൂലാണ് തയ്ക്കാൻ എടുക്കേണ്ടതെന്നുള്ളത്. ഞാനിവിടെ ആങ്കറിൻ്റെ നൂലാണ് കാണിക്കുന്നത്. ആങ്കറിൻ്റെ നൂല് ഇങ്ങനത്തെ ഒരു ത്രെഡിന് $8 to $10 ആണ് വില. ചില കടയിൽ 8 rupees കിട്ടും, ചിലയിടത്ത് 10 rupees ആകും. ഇതൊക്കെ ഇത് ഇതിൻ്റെ അകത്ത് ഞാൻ 6-7 എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്, ഈ 6-7 അല്ലെങ്കിൽ 6 strands എന്താണ്. ഇത് ഇങ്ങനെ ത്രെഡ് എടുക്കുമ്പം ഇതിൽ നിന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം 4 നൂലായിട്ട്. നമ്മൾ ഇതേ കണ്ടോ, 1, 2, 3, 4, 5, and 6 അങ്ങനെ 6 strands ആയിട്ട് നമ്മൾ ഇങ്ങനെ 6 ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇങ്ങനെ കണ്ടില്ലേ. അപ്പോൾ ചില സ്റ്റിച്ചിന് ഞാൻ പറയും 1-7 മതി എന്ന് പറഞ്ഞാൽ ഒരു ത്രെഡ് മാത്രം ഇതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് എടുത്തിട്ട് വേണം തയ്ക്കാൻ. ചിലയിടത്ത് 2 വേണം, ചിലയിടത്ത് 3 വേണം. ബൂളിയൻ നോട്ടോ അല്ലെങ്കിൽ കാസ്റ്റോൺ സ്റ്റിച്ചൊക്കെയാണ് തയ്ക്കണമെങ്കിൽ നമുക്ക് ഈ ഫുൾ 6 strands യൂസ് ചെയ്യണം. അപ്പോൾ അത് ആവശ്യത്തിന് ലെങ്ത്തിന് എടുത്തിട്ട് നമ്മൾ തയ്ക്കണം. നേരിട്ട് സൂചിയിൽ കോർക്കുക തയ്ക്കുക, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം സൂചിയിൽ കോർത്ത് തയ്ക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ പല ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ്, എല്ലാ ഷെയ്ഡ്സും അവൈലബിൾ ആണ്. നമുക്ക് ഇനിയിപ്പോൾ കടയിൽ പോയി മേടിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ആമസോണിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്, മേടിക്കാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ ആങ്കറിൻ്റെ ഡബിൾ ഷീറ്റ് ത്രെഡാണിത്. അതിൻ്റെ അകത്ത് ഇതേ നോക്കിയാൽ കണ്ട അറിയാം, വൈറ്റ് വന്നു, പിന്നെ അതൊരു ലൈറ്റ് ബ്ലൂയിലോട്ട് പോയി, പിന്നെ ഡാർക്ക് ബ്ലൂയിലോട്ട് പോയി. ഇതൊക്കെ ഈ സാറ്റിൻ സ്റ്റിച്ചോ അങ്ങനത്തെ സ്റ്റിച്ചൊക്കെ തയ്ക്കാൻ നല്ലൊരു ത്രെഡാണ്. ഡബിൾ ഷീറ്റ് ഫ്ലവേഴ്സ് തയ്ക്കാൻ നല്ലതാണ്. ഇത് ഒരു മൾട്ടി കളർ ത്രെഡാണിത്. ഇതിൻ്റെ കാണുമ്പോൾ അറിയാം ഇത് പല പർപ്പ് ലാവൻഡർ ഷെയ്ഡിൽ നിന്ന് നേരെ പിങ്ക്, പിന്നെ ഒരു വേറൊരു കളറ്, ഒരു ബ്ലൂയിഷ് ലൈറ്റ് ബ്ലൂയിഷ് എന്തോ ഒരു കളറ് അങ്ങനെ ആയിട്ട് മാറുന്നത്. അതുപോലത്തെ തന്നെ ത്രെഡാണ് ഇതും. ഇതും മൾട്ടി കളർ ത്രെഡാണ്, അതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ കളേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഇതിന് മൾട്ടി കളർ ത്രെഡ് എന്ന് പറഞ്ഞത്. ഈ മൾട്ടി കളർ ത്രെഡിന് 15 rupees വരും, ഒരെണ്ണത്തിന് 15 rupees ആണ്. അതുപോലെ തന്നെ ഇത് ആണ് ആങ്കറിൻ്റെ സിൽവർ ത്രെഡാണ് ഇത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് കണ്ടോ ഇങ്ങനെ ഇച്ചിരി സ്റ്റിഫായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ആങ്കറിൻ്റെ സിൽവർ ത്രെഡ്, ഇത് ആങ്കറിൻ്റെ ഇതാണ് ആൻറ്റിക് കളർ ത്രെഡ് വരുന്നത് ആങ്കറിൻ്റെ. അതൊക്കെ ഇച്ചിരി സ്റ്റിഫായിട്ടാണ് ഇരിക്കുന്നത്, കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം. ഇതൊക്കെയാണ് ആങ്കറിൻ്റെ ത്രെഡ്സ്. അപ്പോൾ കടയിൽ നിന്ന് മേടിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആണെങ്കിലും മേടിക്കാം, ആമസോണിൽ അവൈലബിൾ ആണ് എല്ലാ ത്രെഡ്സും എല്ലാ കളേഴ്സും. അപ്പോൾ ആമസോണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും, അതിൽ പോയിട്ട് ആർക്കെങ്കിലും മേടിക്കണമെങ്കിൽ മേടിക്കാം. അപ്പോൾ നമുക്ക് ആങ്കറിൻ്റെ നൂല് മാറി ഇനി അടുത്ത നൂല് എന്താ യൂസ് ചെയ്യണമെന്ന് കാണാം. ഇത് എല്ലാവർക്കും അറിയാവുന്ന നൂലുകളായിരിക്കും, സാധാരണ നമ്മൾ മെഷീനിൽ ഇടുന്ന നൂലുകളാണ്.
അപ്പം അതും നമുക്ക് ഹാൻഡ് എംബ്രോയിഡറിയിലും യൂസ് ചെയ്യാം ഈ ത്രെഡ്സ് എല്ലാം. പക്ഷേ ഇടുമ്പോൾ കുറച്ച് അധികം നൂല് എടുത്തിട്ട് വേണം ഇടാൻ. ഇപ്പം ആങ്കറിൻ്റെ ഷീറ്റ്സ് അവൈലബിൾ അല്ല, ഇത് പക്കായിട്ട് ക്ലോത്തുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഇത് എടുത്താൽ മതി. പക്ഷേ കൂടുതൽ ഇത് ആറരയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ നൂലെടുക്കേണ്ട വരും, അത്രയേ ഉള്ളൂ കുഴപ്പം. പിന്നെ വരുന്നതാണ് ഇത്, ഇത് രണ്ടും സിൽക്ക് ത്രെഡാണ്. സിൽക്ക് സാരി, സിൽക്ക് ചുരിദാറിലൊക്കെ തയ്ക്കണമെങ്കിൽ ഈ ടൈപ്പ് ത്രെഡ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് അധികം ലെങ്ത് ഇത് വെച്ച് തയ്ക്കുമ്പോൾ ഒത്തിരി ലെങ്ത്തിൽ എടുക്കണ്ട, കെട്ടുകൂടാൻ എളുപ്പമാണ്. കുഞ്ഞ് അധികം കട്ടിയില്ലാത്ത നൂലായതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുകൂടും. അപ്പോൾ ഒത്തിരി നീളത്തിൽ എടുക്കാണ്ട് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് തയ്ച്ച് തീർത്താൽ മതി. അത് അങ്ങനെ ആ നൂല്. പിന്നെ വന്ന് നമ്മൾ കടായിക്കമ്മൽ അല്ലെങ്കിൽ സ്പൈഡർ വർക്കൊക്കെ ചെയ്യാൻ നേരത്തെ യൂസ് ചെയ്യുന്നതാണ് പേൾ കോട്ടൺ ത്രെഡ്. ഇത് ഒരെണ്ണത്തിന് 30 rupees ഒക്കെ ആവുകയുള്ളൂ. അപ്പം അങ്ങനത്തെ അതിൻ്റെയും പല ഷെയ്ഡ്സ്, ഡബിൾ ഷെയ്ഡ് കിട്ടും. ഇതൊക്കെ ഡബിൾ ഷെയ്ഡാണ്, ഇത് സിംഗിൾ ഒരു ഷെയ്ഡ് മാത്രമായിട്ടുള്ളത്. അതും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പം അങ്ങനെ കടായിക്കമ്മൽ, സ്പൈഡർ, റോസിറ്റി സ്റ്റിച്ചൊക്കെ യൂസ് തയ്ക്കാൻ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ത്രെഡ്സ് ഇത്രയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി വന്നിട്ട് നമ്മൾ ബീഡ്സ്, ബീഡ്സ് എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ബീഡ്സ് ഒത്തിരി ബീഡ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഈയിടെ നമുക്ക് ഒത്തിരി ബീഡ്സ് അവൈലബിൾ, പല കളറും പല സൈസും ആയിട്ട് ഷുഗർ ബീഡ്സ് മുതൽ അങ്ങനെ വലിയ ബീഡ്സ് വരെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഇത് ഷുഗർ ബീഡ്സ് ഒന്നുമല്ല, കുറച്ചും കൂടെ വലുപ്പമുണ്ട്. അപ്പം ഇങ്ങനെ ബീഡ്സ് വെച്ച് ബീഡ്സിൻ്റെ ചില ബീഡ്സിൻ്റെയൊക്കെ ഈ ഹോള് ഭയങ്കര കുഞ്ഞതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഹോളൊക്കെ തയ്ക്കാനാണ് തീരെ തിന്നായിട്ടുള്ള നീഡിൽ നമുക്ക് അവൈലബിൾ ആണ്. ബീഡ്സ് മാത്രം തയ്ക്കാനായിട്ട് ആ ബീഡ്സ് ആ നീഡിൽ വെച്ചിട്ട് വേണം ബീഡ്സ് തയ്ക്കാനായിട്ട്. ഇത് അതെ, ഇത് ഗോൾഡൻ ബീഡ്സ്, ഗോൾഡൻ ബീഡ്സിൻ്റെ തന്നെ പല ഇത് സൈസ്. ഇത് തീരെ പൊട്ട എന്താ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ നടുക്ക് തയ്ക്കാനെങ്കിലോ അല്ലെങ്കിൽ അവിടെ എവിടെ സ്കാറ്റർ ചെയ്ത് തയ്ക്കാനൊക്കെ നല്ലൊരു ബീഡാണിത്. ഇത് ഒറ്റ വലിയതായിട്ടുള്ള ബീഡ്സ്. പിന്നെ വൈറ്റിൻ്റെ ഇത് വലുത്, ഇത് കുഞ്ഞത്, പല കളറും അവൈലബിൾ ആണ് നമുക്ക് മാർക്കറ്റിൽ ഇപ്പം. ഇതൊക്കെയാണ് ബീഡ്സിൻ്റെ സെക്ഷനിൽ വരുന്നത്. ഇതൊന്നുണ്ടോ, ഇത് ഗോൾഡൻ ബീഡാണ്, പക്ഷേ ഹാഫേ ഉള്ളൂ. ബീഡ് ഫുള്ളും വട്ടത്തിലല്ല, സെമി സർക്കിൾ ആയിട്ടുള്ള ഷേപ്പിലുള്ള ബീഡാണ്. അപ്പോൾ ഇങ്ങനെ പൊങ്ങി ഒത്തിരി പൊങ്ങിയിരിക്കത്തില്ല വട്ടത്തിൽ, ഇത്രേ ഉള്ളൂ. അപ്പോൾ അത് പൂവിൻ്റെ നടുക്കൊക്കെ വെക്കാനും അല്ലാണ്ടും തയ്ക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ബീഡ് കിട്ടും. ഇത് സ്റ്റോൺസ്, ഇത് നമുക്ക് തയ്ച്ചു പിടിപ്പിക്കാനുള്ള സ്റ്റോൺസ്. ഇത് തയ്ക്കാൻ കാണിച്ചു തരാം. ഇത് തയ്ക്കുമ്പോൾ ഇവിടെ ഒന്ന് സൂചി നൂലെടുത്ത് കൊളുത്തുക, ഇവിടെ ഒന്ന് നൂലെടുത്ത് കൊളുത്തി വെച്ചാൽ അത് അനങ്ങാണ്ട് ഇങ്ങനെ ഇരുന്നോളും. അപ്പം അങ്ങനെയാണ് ഈ സ്റ്റോൺസൊക്കെ തയ്ക്കേണ്ടത്. രണ്ട് സൈഡിലും അവർ ഓട്ട ഇട്ടിട്ടുണ്ട്, ഹോൾസ് ഉണ്ട്. ആ ഹോൾസിൽ കൂടെ സൂചി ഒന്ന് എടുത്ത് ഒന്ന് ഉടക്കി വെച്ചാൽ മതി, നൂലെടുത്ത് ഉടക്കി വെച്ചാൽ മതി, അത് അവിടെ ഇരുന്നോളും. അങ്ങനത്തെ സ്റ്റോൺസ് അവൈലബിളാണ്. പിന്നെ അതേ ട്യൂബ്സ്, ഇങ്ങനത്തെ ട്യൂബ്സ്. പിന്നെ വന്നിട്ട് മിറർ, മിറർ ഇതും ഇതൊക്കെ ആമസോണിൽ അവൈലബിളാണ്. ഞാനിത് മേടിച്ചത് ആമസോണിൽ നിന്നാണ്. ഇതെനിക്ക് അങ്ങനെ ഒരു പാക്കറ്റിൽ 300 മിറർ പീസസ് ഉണ്ടാകും. പിന്നെ ഇതൊരു സ്റ്റോൺസ് ആണ്, നമുക്ക് വെറുതെ ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു വെച്ചാൽ മതി. ഇങ്ങനത്തെ ഷേപ്പിൽ അത് പല ഷേപ്പ്, സ്റ്റാറും സർക്കിളും പല കളറും പല ഷേപ്പ്സും ഇങ്ങനത്തെ സ്റ്റോൺസ് അവൈലബിൾ ആണ്. ഇതാണെങ്കിലും ഫ്ലവേഴ്സിൻ്റെയൊക്കെ നടുക്ക് വെച്ച് വെക്കാനായിട്ട് പറ്റിയ ഒരു സ്റ്റോണാണ്. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തും ഇത് തയ്ച്ചു പിടിപ്പിക്കണം, അതിൻ്റെ നടുക്ക് ഓരോ ഓട്ടയുണ്ട്. ഇതിങ്ങനെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ നടുക്ക് സ്റ്റോൺ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം. അപ്പോൾ അതൊക്കെ തയ്ച്ചു പിടിപ്പിക്കാനൊരു ഹോളുണ്ട് നടുക്ക്. അപ്പം ആ തുണിയൊന്ന് നൂലൊന്നും ഉടക്കി വെച്ചാൽ മതി. ഇനി സ്റ്റോൺസ് ഒക്കെ ഒട്ടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫാബ്രിക് ഗ്ലൂ. ഇത് ഈ നൂല് മേടിക്കുന്ന കടയിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഫാബ്രിക് ഗ്ലൂ. അത് വെച്ചിട്ട് നമുക്ക് ഈ സ്റ്റോൺസ് ഫിക്സ്, ചില സ്റ്റോൺസ് ഫിക്സ് ചെയ്യേണ്ട ഫിക്സ് ചെയ്യാവുന്നതാണ്. പിന്നെ ആപ്ലിക് വർക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ റിബൺ വർക്ക് ഇപ്പോൾ ഒരു ട്രെൻഡ് ആണല്ലോ. അപ്പോൾ റിബൺ ഇങ്ങനത്തെ റിബൺ, ഇതിപ്പോൾ കുഞ്ഞു സൈസ് റിബണാണ്. ഇതിൻ്റെ വലിപ്പം കൂടിയതും കുറഞ്ഞതും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മുടെ ഡ്രസ്സിൽ തയ്ക്കുന്ന പൂവിൻ്റെ ഇതനുസരിച്ച് നമുക്ക് മേടിക്കാം. പല കളേഴ്സും പല സൈസിലുള്ള റിബൻസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്.
പിന്നെ നമ്മൾ ഫാബ്രിക് പെയിൻറ് ചെയ്യുകയാണെങ്കിൽ ഫാബ്രിക് പെയിൻറിന് വേണ്ടിയിട്ടുള്ള പെയിൻറ് അക്രിലിക് പെയിൻറ് ഫാബ്രിക് പെയിൻറ് ആണ്. ഇതിപ്പോൾ ഒരു ഗോൾഡൻ ഷീറ്റ് അക്രിലിക് പെയിൻറ് ആണ്, ഗോൾഡാണ് കളറ്. അതിന് യൂസ് ചെയ്യാൻ ഡിഫറെൻറ്റ് സൈസ് ബ്രഷസ് നമുക്ക് വേണ്ടി വരും. അത് ഇത് സീറോ സൈസ്, അത് സീറോ സൈസ് ബ്രഷാണ്. അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ചും കൂടെ വലുപ്പമുള്ളത്, ഇത് ടു സൈസ് ബ്രഷ്. ഇത് അതിലും വലുത്, വലിയ സൈസ് ബ്രഷാണിത്. ഇത് ടെൻ സൈസ് ബ്രഷാണ്. അപ്പോൾ ഇത് ഓരോ ബ്രഷും ഓരോ ഇതിനും നമുക്ക് ഔട്ട്ലൈനൊക്കെ കൊടുക്കണമെങ്കിൽ സീറോ സൈസ് ബ്രഷ് യൂസ് ചെയ്ത് ഔട്ട്ലൈൻ കൊടുത്താൽ പുറത്ത് പോകാണ്ട് നല്ല തിന്നായിട്ട് കിട്ടും. അപ്പോൾ അത് ഓരോ പെയിൻറ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബ്രഷിൻ്റെ സൈസെല്ലാം. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ, ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ത്രെഡായാലും തുണി ആയാലും ഫാബ്രിക് ഗ്ലൂ പെയിൻറ്റ് ബ്രഷ് എന്ത് സാധനം ആയാലും കടകളിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ആമസോണിലും അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് എല്ലാത്തിൻ്റെയും, ഗ്ലൂവിൻ്റെ ആയാലും ത്രെഡിൻ്റെ ആയാലും എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാകും, നിങ്ങൾക്ക് കയറി നോക്കാം. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ്, ഇതൊക്കെ ഇത്രയൊക്കെ സാധനങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാം, ഉറപ്പായിട്ടും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.